मॉडल अपकड़ मरण केस സൈജു തങ്കച്ചൻ चौद्यं ചെയ്യലിന് ഹാജരായി मॉडल വാഹനത്തെ പിന്തുടർന്ന ഓഡി കാർ ഡ്രൈവറാണ് സൈജു വിവരങ്ങളുമായി ശരത് നെല്ലിയാടി ചേരുന്നുണ്ട് ശരത് രണ്ടാം തവണയാണ് സൈജുവിനെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ടോ നിലവിൽ അല്പസമയം മുൻപാണ് പൂജ സൈജു ഇവിടെ ഹാജരായത് അതായത് നേരത്തെ തന്നെ സൈജുവിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് പോലീസ് അന്വേഷണ സംഘമായിരുന്നു നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് പലതവണ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നെങ്കിലും സൈജു ഇത്തരത്തിൽ ഹാജരായിരുന്നില്ല ഒപ്പം ഇതിനിടയിൽ സൈജു മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിൽ നൽകുകയും ചെയ്തു പ്രധാനമായും സൈജു ഇതിൽ ഇതിന് ചോദ്യം ചെയ്യുന്ന പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇവരുടെ കാറിനെ പിന്തുടർന്നത് സൈജു ആണെന്ന് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഒപ്പം ഹോട്ടൽ ഉടമ റോയ് നൽകിയ മൊഴിയും സൈജുവിനെതിരാണ് അതായത് സൈജുവിനെ പറഞ്ഞയച്ചത് താനാണെന്നാണ് ഹോട്ടൽ ഉടമ റോയി അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഒപ്പം മോഡലുകളുടെ വാഹനം ഓടിച്ച അബ്ദുൾ റഹ്മാനും അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുറകെ വന്ന ഓഡി കാർ ഇത്തരത്തിൽ പുറകെ പിന്തുടർന്നത് മൂലമാണ് അമിത വേഗതയിൽ വാഹനം ഓടിച്ചതെന്നാണ് മോഡലുകളുടെ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്ന അബ്ദുൾ റഹ്മാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ സൈജു ഇവരെ പിന്തുടർന്നത് സംബന്ധിച്ചൊരു ദുരൂഹത നിലനിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ നേരത്തെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ശേഷം സൈജുവിനെ വിട്ടയച്ചെങ്കിലും പിന്നീട് വിളിപ്പിച്ച സമയത്ത് സൈജു ഹാജരാവാൻ തയ്യാറായിട്ടില്ല ഒപ്പം ഇതിനിടയിൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും സമർപ്പിച്ചു സൈജു സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് താൻ പിന്തുടർന്നിട്ടില്ല അതല്ലെങ്കിൽ ഇത്തരത്തിൽ താൻ ഇവരെ പിന്തുടർന്നല്ല പോയത് എന്നതാണ് സൈജു ഹൈക്കോടതിയിൽ അറിയിച്ചത് അതായത് താൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് സൈജു കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുക്കുന്നില്ല കാരണം ഇതിനിടയിൽ സിസിടിവി നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ സൈജു ഇവരുടെ കാർ നിർത്തിയിട്ട ശേഷം സംസാരിക്കുന്നത് ഉൾപ്പെടെ സിസിടിവി ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൈജു പിന്തുടർന്നത് എന്തിനാണ് ഒപ്പം ഇവരെ ഇത്തരത്തിൽ മത്സര വേഗതയിൽ സൈജു പോയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണ സംഘം സൈജുവിനെ വിളിപ്പിച്ചതും നിലവിൽ എന്തായാലും സൈജുവിനെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പ്രധാനമായും നിലവിൽ നേരത്തെ തന്നെ അറസ്റ്റിലായ ഹോട്ടൽ ഉടമ ഉൾപ്പെടെയുള്ള പ്രതികളുണ്ടായിരുന്നു അവർക്ക് ജാമ്യം ലഭിക്കുന്ന സമയത്ത് കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായ അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ടായിരുന്നത് പിന്തുടർന്ന സൈജുവിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രതിസന്ധി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഹോട്ടൽ ഉടമകൾക്ക് തങ്ങൾക്ക് ജാമ്യം ലഭിക്കണമെന്നായിരുന്നു നേരത്തെ അറസ്റ്റിലായ ഹോട്ടൽ ഉടമ റോയ് ഉൾപ്പെടെയുള്ള ആളുകൾ കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സൈജുവിനെ ചോദ്യം ചെയ്യാനും വിശദമായി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചത് പക്ഷേ ഇന്ന് ഇത്രയും ദിവസത്തിന് ശേഷം ഇന്നാണ് സൈജു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുന്നത് ഇതിനിടയിൽ സൈജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് മുൻകൂർ ജാമ്യം ഉള്ളത് പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ ഉള്ളത് പക്ഷേ ഇതിലൊരു തീർപ്പാവാത്തതിന്റെ പ്രധാന കാരണം ഇത്തരത്തിൽ സൈജുവിന് നിലവിൽ ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയ വിവരം അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചാണ് ജാമ്യാപേക്ഷയിൽ ഇതുവരെ തീർപ്പാകാത്തത് ഈ സാഹചര്യത്തിലാണ് സൈജു ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ വരുന്നത് നിലവിൽ എന്തായാലും കേസിലെ പ്രയത്നം തീരുമാനിച്ചത് പക്ഷേ ഇന്ന് ഇത്രയും ദിവസത്തിന് ശേഷം ഇന്നാണ് സൈജു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുന്നത് ഇതിനിടയിൽ സൈജുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുള്ളത് പക്ഷേ ഇതിലൊരു തീർപ്പാവാത്തതിന്റെ പ്രധാന കാരണം ഇത്തരത്തിൽ സൈജുവിന് നിലവിൽ ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയ വിവരം അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചാണ് ജാമ്യാപേക്ഷയിൽ ഇതുവരെ തീർപ്പാകാത്തത് ഈ സാഹചര്യത്തിലാണ് സൈജു ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പാകെ വരുന്നത് നിലവിൽ എന്തായാലും കേസിലെ പ്രതിയല്ല സൈജു പക്ഷേ വിശദമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് സൈജുവിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്ന ഓടിക്കാർ ഓടിച്ചിരുന്നത് സൈജു ആണെന്ന് നേരത്തെ തന്നെ വ്യക്തമായതാണ് അത് ഏത് സാഹചര്യത്തിലാണ് പിന്തുടർന്നതാണോ അതല്ല ഇത്തരത്തിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഇവരുടെ പുറകിൽ പോകേണ്ടി വന്നതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം ഹോട്ടൽ ഉടമ റോയി നൽകിയ മൊഴിയും സൈജുവിനെതിരായിരുന്നു താൻ പറഞ്ഞയച്ചതായിരുന്നു സൈജുവിനെ എന്നാണ് റോയിയുടെ മൊഴി അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും ഇന്നുണ്ടാവുക അല്പസമയം മുമ്പാണ് സൈജു പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരായത്.